അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയകമായി ഒന്ന് രണ്ട് മൂന്ന് എപ്പിസോഡുകൾ നമ്മൾ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് വിവാഹത്തിലേക്ക് കടക്കാൻ പോകുന്ന ആളുകൾ, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും, അവർ ശ്രദ്ധിക്കേണ്ട, അവർ ഇണകളെ തിരഞ്ഞെടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അക്കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇൻഷാല്ലാ ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ ചില ആളുകൾ എന്നോടത്ത് ചോദിക്കേണ്ടായി, ഉസ്താദേ ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്, ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു പുരുഷനെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് അയാളെ തന്നെ വേണം എന്ന് പറയുന്ന പല കുട്ടികളും എന്നെ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള മറുപടികളൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതും കൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻഷാല്ലാ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ. ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നത്തിൽ ഒരു ഇണയുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും അവർക്കൊക്കെ വിവരം വെച്ച് തുടങ്ങുന്ന കാലം മുതൽക്കേ ആ ഇണകളെ പറ്റിയിട്ടുള്ള ഒരു സങ്കല്പം അവരിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടാവും. ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന ആള്, ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണ് അല്ലെങ്കിൽ പുരുഷൻ എങ്ങനെയുള്ളവനായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ചിന്തകളും മോഹങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമ്മളൊക്കെ ചെറുപ്പത്തിലെ ഇങ്ങനെ ജീവിച്ചു വന്നവരാണല്ലോ, ആ പ്രായമൊക്കെ കഴിഞ്ഞവരാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്കൊക്കെ അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്ന് മാത്രമല്ല, നമുക്കുള്ള ആ ചിന്തകളൊക്കെ തന്നെയും സൗന്ദര്യവുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകളായിരിക്കും. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് നല്ല സുന്ദരിയായിരിക്കണം, സുമുഖിയായിരിക്കണം, അല്ലെങ്കിൽ എന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ആ ഒരു പുരുഷൻ അവൻ നല്ല സുന്ദരനായിരിക്കണം എന്ന ചിന്തകളാണ് നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പരിശുദ്ധ ഇസ്ലാം അതിന് വെച്ചിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പലരും എല്ലാവരും പലതും നമ്മൾ അറിയുന്നവരാണ്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവാനേ നമുക്ക് കഴിയൂ. അതാണ് നമ്മുടെ ദീൻ, നമ്മുടെ മതം നമ്മെ പഠിപ്പിക്കുന്നത്, വിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഒരു മാനദണ്ഡം അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ദാമ്പത്തികമായിട്ടുള്ള ജീവിതം വിജയകരമാണ് എന്ന് നമുക്കിപ്പോൾ തന്നെ പറയാൻ പറ്റും. അതെ, നമുക്കറിയാം ഈ ലോകത്ത് വളരെ കുറഞ്ഞ കാലം മാത്രമേ നാം ജീവിക്കുകയുള്ളൂ, നൈമിഷികമായിട്ടുള്ള കാലങ്ങൾ മാത്രമേ നാം ജീവിക്കുകയുള്ളൂ. ആ ഒരു കാലത്ത് സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ, ആത്മസംതൃപ്തിയോടുകൂടെ ഒരു വൈവാഹിക ജീവിതം, അതാണ് പലരും ആഗ്രഹിക്കുന്നത്, കൊതിക്കുന്നത്. ഇന്ന് എത്രയോ ആളുകളാണ് പ്രയാസപ്പെടുന്നത്. ഇന്നുകൂടെ എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായി, 3 മാസമേ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷേ ഇപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്, പ്രയാസത്തിലാണ്. അവർ കല്യാണം കഴിച്ചിട്ടുള്ളത് ഏതോ ഒരു വിവാഹ സൈറ്റിൽ നിന്നുള്ള ഒരു ബന്ധം കൊണ്ടാണ്, പക്ഷേ അതിപ്പോൾ 3 മാസം കഴിഞ്ഞതിന് ശേഷം പ്രശ്നമായിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നാം ഇതൊന്നും ശ്രദ്ധിക്കാതെ വിവാഹം ചെയ്യുന്നത്, ഇതൊന്നും നോക്കാതെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് എടുത്തു ചാടുന്നത് വളരെയേറെ അപകടകരമായിരിക്കും. നാം അത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് വിശുദ്ധമായ ഇസ്ലാം ഇത്തരത്തിലുള്ള നിബന്ധനകൾ, മാനദണ്ഡങ്ങൾ വെച്ചത്? എന്തുകൊണ്ടാണ്? ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രമായിട്ടുള്ള ഒരു ബന്ധമാണോ വൈവാഹിക ബന്ധം? ഒരിക്കലുമല്ല. അത് കാലാകാലം, നാം ഈ ലോകത്ത് എത്ര നാൾ ജീവിക്കുന്നുണ്ടോ, നമ്മുടെ മരണം വരെ, നാം എന്നുമല്ല മരണത്തിനപ്പുറത്തേക്കും നമ്മുടെ സന്താന പരമ്പരകൾ, അതിൻ്റെ അവരുടെ സന്താന പരമ്പരകൾ, അങ്ങനെ ഒരു തലമുറക്ക് തന്നെ ജന്മം നൽകാനുള്ള അവരുടെയൊക്കെ സ്വഭാവ ശുദ്ധീകരണത്തിനുള്ള ഒരു വലിയ തുടക്കമാണ്, ഒരു ബിഗ് സ്റ്റാർട്ടിംഗ് ആണ്, ഒരു വലിയ തുടക്കമാണ് ഈ ഒരു വൈവാഹിക ബന്ധത്തിലൂടെ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധമായ ഇസ്ലാം വളരെ കൃത്യമായിട്ടുള്ള, സ്പഷ്ടമായിട്ടുള്ള, കാർക്കശ്യമായിട്ടുള്ള നിബന്ധനകൾ, തീരുമാനങ്ങൾ അവിടെ വെച്ചിട്ടുള്ളത്. അത് പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അതല്ലാതെ നാം അത് പാലിക്കാതെ കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കോഞ്ഞാട്ടയാവും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് പലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ, എൻ്റെ ജീവിതം അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? നോക്ക്, നമ്മൾ ആദ്യമേ ഇതിനൊക്കെ മുമ്പേ തന്നെ ഈ ഒരു വിവാഹം, വൈവാഹിക ജീവിതം എന്നുള്ളത് അത് നമ്മുടെ മരണം വരെ ആ ഒരു ഇണയോടൊപ്പം ജീവിക്കേണ്ടതാണ് എന്നും, അതിലൊരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെന്നും, അതിനൊക്കെ തരണം ചെയ്യാനുള്ള കാരണവും
അതൊക്കെ തരണം ചെയ്യാനുള്ള ഏറ്റവും വലിയ മനസാന്നിധ്യവും മനോധൈര്യവും ഒക്കെ കൈവരിക്കുകയും അതിനോടുതകുന്ന അനുബന്ധമായിട്ടുള്ള വിശുദ്ധ ഇസ്ലാം പറഞ്ഞതിനനുസരിച്ചിട്ടുള്ള ബന്ധങ്ങളുമാണ് നാം ആദ്യമേ സ്വീകരിക്കേണ്ടത്. എങ്കിൽ നമുക്ക് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഏതൊരു പുരുഷനും സ്ത്രീക്കും അവരവരുടേതായിട്ടുള്ള മനസ്സിനിണങ്ങിയ ഇണകളെ കണ്ടെത്താനുള്ള ഒരു അവകാശം വിശുദ്ധമായ ഇസ്ലാം നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും നാം നെഗറ്റീവായിട്ട് കാണരുത്, പോസിറ്റീവായിട്ട് കാണണം. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതിയിട്ട് അതൊരു അവസരമാക്കി എടുത്തുകൊണ്ട്, കണ്ടില്ലേ ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതൊരു അവസരമാക്കി എടുത്തുകൊണ്ട് പ്രേമിക്കാൻ, കണ്ടവരെ പോയിട്ട് കല്യാണം കഴിക്കാൻ, എനിക്ക് തോന്നുന്നത് അവനെയാണ്, എനിക്ക് ഇഷ്ടം അവനെയാണ്, ഞാൻ അവനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ, അത്തരത്തിലുള്ള ഒരു സ്വഭാവത്തിലേക്ക്, സംസാരത്തിലേക്ക് നാം എന്ത് ചെയ്യാൻ പാടില്ല, പോവാൻ പാടില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളെ കെട്ടിച്ചു കൊടുക്കാൻ ഏറ്റവും അവകാശപ്പെട്ടത് അവളുടെ പിതാവിനാണ്, അവളുടെ ഉപ്പയെയാണ് അതിനെ വിശുദ്ധ ഇസ്ലാം ഏൽപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഒരു ഉപ്പയെ അത് ഏൽപ്പിക്കാനുള്ള കാരണം? ആ ഉപ്പ ഒരിക്കലും ആഗ്രഹിക്കില്ല അത് യഥാർത്ഥ ഉപ്പയാണ് എങ്കിൽ, മനുഷ്യത്വമുള്ള ഒരു നല്ല പിതാവാണ് എങ്കിൽ അവൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല തൻ്റെ മകൾ ഒരു മോശത്തരത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ തൻ്റെ മകൾ ഒരു വിഷമഘട്ടത്തിലേക്ക് പോകണം, ഒരു കൊള്ളരുതാത്തവൻ്റെ കൂടെ പോകണം എന്നൊരിക്കലും ആ പിതാവ് ആഗ്രഹിക്കില്ല. എത്രത്തോളം നല്ല ഒരു പുരുഷനുമായിട്ടുള്ള ബന്ധമാണോ എൻ്റെ മോൾക്ക് കിട്ടാവുന്നത്, അത്രത്തോളം നല്ലതേ ഒരു പിതാവ് ആഗ്രഹിക്കുകയുള്ളൂ, ഒരു പിതാവ് അതേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഇസ്ലാം എന്തു ചെയ്തത്, ആ മകളെ കെട്ടിക്കാനുള്ള അവകാശം, അത് ഒരു പുരുഷൻ്റെ കയ്യിൽ കൈപ്പിടിച്ചു കൊടുക്കാനുള്ള ഒരു അധികാരം, അത് ഉപ്പയെ ഏൽപ്പിക്കാനുണ്ടായ കാരണം അതാണ്. പക്ഷെ ഇന്ന് പല ആളുകളും ഇസ്ലാം ഈ ഒരു കാരണം കൊണ്ട് തന്നെ, വിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത മതമാണെന്നും ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ല എന്നും പറഞ്ഞു നടക്കുന്ന പല ആളുകളുണ്ട്. പക്ഷേ വിശുദ്ധ ഇസ്ലാമിൽ അതിന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, യാതൊരുവിധ സംശയവുമില്ല. ഒരു കാര്യം കൂടെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ പിതാവ് കണ്ടെത്തിയ ആ ഒരു പുരുഷൻ, തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് പിതാവ് കണ്ടെത്തിയിട്ടുള്ള ആ ഒരു മനുഷ്യൻ, ആ ഒരു വരൻ, അത് അവനെ ഈ പെണ്ണിനു കൂടെ ഇഷ്ടമാവണം, അവൾക്ക് കൂടെ മാനസികമായിട്ടുള്ള പൊരുത്തം ഉണ്ടോ എന്ന് നാം നോക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച വിശുദ്ധമായ ഇസ്ലാം ഒരുക്കിയിട്ടുള്ളത്. ആ ഒരു ബന്ധം ഉറപ്പായി കഴിഞ്ഞാൽ, അഥവാ ഏകദേശം ഉറപ്പായി കഴിഞ്ഞാൽ, ഇനി മറ്റെന്തെങ്കിലും കാരണത്താൽ പോകുമെങ്കിലേ പോവുകയുള്ളൂ, അല്ലാതെ ഏകദേശം ഉറപ്പായിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേര് തമ്മിൽ കാണൽ അനുവദനീയമാണ്. അവളുടെ മുഖവും മുൻകൈയും നോക്കൽ ഈ ഒരു പുരുഷനും അതുപോലെ തന്നെ സ്ത്രീക്ക് അങ്ങോട്ട് കാണലും അനുവദനീയമാണ്. അവർ തമ്മിലുള്ള ആ ഒരു മാനസികമായിട്ടുള്ള പൊരുത്തം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധമായ ഇസ്ലാം ഇത് നമ്മോട് പഠിപ്പിക്കുന്നത്. അതല്ലാതെ ആ വാപ്പ മാത്രം തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു നിക്കാഹിനെയല്ല, ഒരു കല്യാണത്തെയല്ല നാം പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു സ്ത്രീക്കായാലും പുരുഷനായാലും അവളുടെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവളുടെ അവൻ്റെ മനസ്സിനിണങ്ങുന്ന ഇണകളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് നാം പറയുവാനുള്ള കാരണം. നേരത്തെ പറഞ്ഞതുപോലെ പ്രേമ വിവാഹമാണ് ഇതുകൊണ്ട് ഏറ്റവും നല്ലത് എന്നാരും ധരിച്ചു പോകരുത്. ഈ പ്രേമ വിവാഹങ്ങളൊക്കെ ചെന്ന് അവസാനിക്കുന്നത് പ്രശ്നങ്ങളിലാണ്, പ്രയാസങ്ങളിലാണ്, ഭൂരിഭാഗവും ചെന്ന് അവസാനിക്കുന്നത് അങ്ങനെയാണ്. ഇസ്ലാം നിർദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ഈ പ്രേമ വിവാഹത്തിൽ നടപ്പാകുന്നില്ല എന്നുള്ളതാണ്. പ്രേമ വിവാഹം കൊണ്ട് വിവാഹം തീരുമാനിക്കപ്പെടുമ്പോൾ, നിക്കാഹിനെ തീരുമാനിക്കപ്പെടുമ്പോൾ അവിടെ ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, നിബന്ധനകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അവിടെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. വൈചാരികമായിട്ടുള്ള വശങ്ങൾക്കും അപ്പുറം വൈകാരികമായിട്ടുള്ള ചിന്തകളാണ് ഈ പ്രേമ വിവാഹത്തിൽ യഥാർത്ഥത്തിൽ നിദാനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രേമ വിവാഹത്തെ നാം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അതെ, ഒരു സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ ഓഫീസിലോ ഒക്കെ കണ്ട് പരിചയപ്പെട്ടുകൊണ്ട് നടക്കുന്നൊരു വിവാഹം, അവിടെ യഥാർത്ഥത്തിൽ അവിടെ ആദ്യം സംഭവിക്കുന്ന ഈ ദർശനവും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള സംസാരങ്ങളും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള സ്പർശനങ്ങളും ഇതൊക്കെ വിശുദ്ധമായ ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള സംഗതിയാണ് എന്ന് ആർക്കാ അറിയാൻ പാടില്ലാത്തത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു വിവാഹത്തെ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് ഹറാമാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും. ഒരു അന്യ സ്ത്രീയെ നോക്കൽ ഹറാമല്ലേ, അവളെ സ്പർശിക്കൽ ഹറാമല്ലേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ യാതൊരുവിധ വിഷയവുമില്ലാതെ
ഒരാവശ്യവുമില്ലാതെ അവളുമായിട്ട് കൊഞ്ചിക്കുഴയൽ അതെന്താണ് ഹറാമാണ് എന്ന് വിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അത്തരത്തിലുള്ള വിവാഹങ്ങളോ അത്തരത്തിലുള്ള വിവാഹങ്ങളൊന്നും നാം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. ഇനി നമുക്ക് എന്താണ് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് മതപരമായിട്ടുള്ള മാനദണ്ഡമാണ്. ഒരു രക്ഷിതാവ് തൻ്റെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വരനെ നോക്കുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ ദീനാണ്. അതുപോലെ തന്നെ ഒരു പുരുഷൻ ഒരു ഇണയെ തേടുമ്പോൾ ആദ്യമായിട്ട് അവളിൽ നോക്കേണ്ടത് അവളുടെ ദീനാണ്. അതാണ് വിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് ദീൻ തന്നെയാണ്. ദീൻ ഉണ്ടെങ്കിൽ അവളിൽ എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ദീനാണ് സൗന്ദര്യം, ദീനാണ് ബാക്കി എല്ലാം ദീനാണ്. അപ്പോൾ ദീനുണ്ടെങ്കിൽ ഒരിക്കലും പ്രയാസപ്പെടേണ്ട ഒരു കാര്യവും ഉണ്ടാവില്ല. ദീനിനെ മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം നാം ഓരോ ഇണകളെയും തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമതാവണം നമ്മുടെ സൗന്ദര്യം. സൗന്ദര്യം നോക്കേണ്ടത് രണ്ടാം ഘട്ടമാണ്. സൗന്ദര്യവും നോക്കണം. കാരണം നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന, മനസ്സിന് ഒരു റാഹത്ത് നൽകുന്ന ഒരു ഇണയെ ആയിരിക്കണമല്ലോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഏതൊരാളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക. നമ്മളൊക്കെ ആദ്യമേ ചിന്തിച്ചു വെച്ചിട്ടുള്ളത് എന്താണ്? ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് നല്ല സുന്ദരിയാവണം, ഞാൻ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ അവൻ നല്ല സുന്ദരനാവണം. ഇതായിരുന്നു നമ്മുടെ മനസ്സിലുള്ള ചിന്താഗതികൾ മുഴുവൻ. പക്ഷേ വിശുദ്ധമായ ഇസ്ലാം അതിന് രണ്ടാം സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനം നൽകണമെങ്കിലും അതിനൊരു എന്തുണ്ടാവണം? ഒരു പവിത്രതയുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. അതാണ് മാനസികമായിട്ടുള്ള ഒരു പൊരുത്തം ഉണ്ടാവണമെങ്കിൽ, രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ സൗന്ദര്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് പല ആളുകൾക്കും പല സൗന്ദര്യവുമാണ്. ഇപ്പം ഞാൻ കണ്ട് ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ ആയിക്കൊള്ളണമെന്നില്ല നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെ ആയിക്കൊള്ളണമെന്നില്ല മറ്റൊരു പെണ്ണ് ഇഷ്ടപ്പെടുന്നത്. അത് ഓരോരുത്തരുടെയും സൗന്ദര്യ സങ്കല്പങ്ങൾ പലതാണ്. ചില ആളുകൾക്ക് അവരുടെ സംസാരങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ചില ആളുകൾക്ക് അവരുടെ പെരുമാറ്റമാണ് ഇഷ്ടപ്പെടുക. ചില ആളുകൾക്ക് അവരുടെ സ്വഭാവമാണ് ഇഷ്ടപ്പെടുക. ചില ആളുകൾക്ക് കണ്ണുകൾ ഇഷ്ടപ്പെടുമ്പോൾ ചില ആളുകൾക്ക് മൂക്കുകൾ ഇഷ്ടപ്പെടും. അങ്ങനെ പല രൂപത്തിലാണ് സൗന്ദര്യ സങ്കല്പങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കണ്ണിൽ വിരൂപിയായേക്കാവുന്ന ഒരു പെണ്ണ് മറ്റൊരാളുടെ മുമ്പിൽ സൗന്ദര്യവതിയായേക്കാം. യാതൊരുവിധ സംശയവുമില്ല. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല സംഭവങ്ങളും എൻ്റെ അനുഭവത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ സൗന്ദര്യ സങ്കല്പങ്ങൾ പലരിലും പലതാണ്. അതുകൊണ്ട് തന്നെ പലരും ഇങ്ങനെ ചിന്തിക്കും, ഇപ്പോൾ കുറച്ചൊക്കെ സൗന്ദര്യം കുറവാണ് എങ്കിൽ അവരിങ്ങനെ ചിന്തിക്കും, എന്നെ കാണാൻ ഒരു രസമില്ലല്ലോ, എന്നെ ഒന്നും ആരും കല്യാണം കഴിക്കില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും പെണ്ണ് കിട്ടില്ല എന്ന് ചിന്തിക്കുന്ന പലരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരിക്കലുമല്ല. അവരെ ഇഷ്ടപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരാളെ ഈ ഭൂമിലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. അവരുടെ കല്യാണത്തിൻ്റെ, വിവാഹത്തിൻ്റെ, നിക്കാഹത്തിൻ്റെ സമയമാകുന്ന സമയത്ത് അവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ബന്ധം വരിക തന്നെ ചെയ്യും. യാതൊരുവിധ സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമതാണ് നാം തറവാട് നോക്കേണ്ടത്. അതെ, നല്ലൊരു കുടുംബം, അവരുടെ കുടുംബ മഹിമ നോക്കേണ്ടത് മൂന്നാമതാണ് എന്ന് വിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അവൾ കന്യകയാണോ എന്ന് നോക്കണം. കന്യകയായിട്ടുള്ള സ്ത്രീയെ ആണല്ലോ വിവാഹം കഴിക്കേണ്ടത്. അപ്പോൾ അഞ്ചാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് കന്യകയാണ്. അതുപോലെ തന്നെ വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നു, കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകളെയാണ് നാം വിവാഹം കഴിക്കേണ്ടത്. അതെ, വിശുദ്ധമായ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട്, ദീനിൻ്റെ ആ ഒരു മഹത്വത്തിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകളെ നാം വിവാഹം കഴിക്കണം. അതുപോലെ തന്നെ കൂടുതൽ സ്നേഹമുള്ളവളെ ആയിരിക്കണം നാം വിവാഹം കഴിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് കൂടുതൽ പ്രസവിക്കുന്നവളെ എങ്ങനെ അറിയാം ഉസ്താദെ? കൂടുതൽ സ്നേഹമുള്ളവളാണോ എന്ന് എങ്ങനെ അറിയാം? അത് അവരുടെ ഉമ്മമാരെ, വെല്ലുമ്മമാരെ, അവരുടെ കുടുംബം നോക്കിക്കഴിഞ്ഞാൽ നമുക്കതൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏഴാമതായി നാം ശ്രദ്ധിക്കേണ്ടത് അന്യ പെണ്ണിനെ ആയിരിക്കണം വിവാഹം കഴിക്കേണ്ടത്. നമ്മുടെ സ്വന്തത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഏറ്റവും ഉചിതമായിട്ടുള്ളത് അന്യരായിട്ടുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുകയാണ് വേണ്ടത്. പലരും അത്തരത്തിലുള്ള സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയുള്ള നമുക്ക് കെട്ടൽ അനുവദനീയമായിട്ടുള്ള ആളുകളുണ്ട്. അവർ നമുക്ക് കല്യാണം കഴിക്കുന്നതുകൊണ്ട് ഇസ്ലാമിൽ പ്രശ്നമില്ല. പക്ഷേ ഏറ്റവും നല്ലത് നാം തിരഞ്ഞെടുക്കേണ്ടത് അതാരെയാണ്? അന്യായിട്ടുള്ള സ്ത്രീകളെയാണ് എന്നാണ് വിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ മാനദണ്ഡങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നാം പ്രവർത്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് വേ ടു ഇസ്ലാം ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.